ഇത് മണിച്ചേച്ചി. വീട്ടിലുള്ള സകല സാധനങ്ങളും കടം വാങ്ങലാണ് മണിച്ചേച്ചിയുടെ ഏക ജോലി. മോളെ മോളോട് ഉണ്ടായിരുന്നു അല്ലേ, അതെ ചേച്ചി കാറ് കാച്ചാ നോക്കിയപ്പോ കടുകില്ല പോന്നേ. ചേച്ചിക്ക് കുറച്ച് കടുക് തരുമോ? അതിനെന്താ തരാലോ? കൊറച്ച് മതിയിട്ട് മോളെ അതില് നിറച്ചെടുത്തോ. അതില്ലേ മോളെ, ചേച്ചി പപ്പടം കാച്ചാൻ നോക്കിയപ്പോഴേ വെളിച്ചെന്നില്ല. അതിയാനോട് പറഞ്ഞിട്ടാണെങ്കിൽ വേടിക്കുന്നില്ല. മോള് കുറച്ച് വെളിച്ചെണ്ണ ചേച്ചിക്ക് തന്നേതില്. തരാലോ? അത് നിറച്ചെടുത്തോട്ടെ മോളെ, എന്നാലൊരു മൂന്നാല് ദിവസത്തിന് എങ്ങനെ ഉണ്ടാവുള്ള. ഇത്ര നിറച്ചെടുക്കാൻ ഇത് എന്തോ സൂപ്പർ മാർക്കറ്റ് എങ്ങനെ. അതെ മോളെ, ഒരു അരമുറി തേങ്ങേന്റെ അമ്മൻ ചേച്ചിക്ക് തരാനായിട്ട്. കറി വെക്കണ്ടേ, ഉച്ചയായില്ലേ? അയ്യോ, ഇനി ഒന്നിനല്ല മൺചേച്ചി വന്നത്, മോളെ പണിയൊക്കെ കഴിഞ്ഞു എന്നറിയാൻ വേണ്ടി വന്നതാ. എന്നിട്ട് മോളെ ഇവിടെ ഇറച്ചിയാണോ? ആ ചിക്കൻ കറിയാണ്, കൊറച്ചെടുക്കട്ടെ. ഏയ് ചേച്ചിക്കൊന്നും വേണ്ട മോളെ. ശരി എന്നാ ചേച്ചി പോട്ടെ കേട്ടാ, അല്ലെങ്കിൽ കുറച്ച് കറിയും കൂടെ എടുത്താ. ഇനി മോൾക്കൊരു വിഷമം വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടാ ചേച്ചി. ചേച്ചിക്ക് ആവശ്യമില്ല, മോളെടുത്തോ. അതല്ല മോളെ, മൺചേച്ചി നേരത്തെ വന്നപ്പോ ഒരു കാര്യം പറയാൻ പറഞ്ഞു. മൺചേച്ചിയുടെ വീട്ടിലെ ഇന്ന് വൈകിട്ട് കുറച്ച് വിരുന്നാര് വരുന്നുണ്ട്. അപ്പൊ ചേച്ചിയുടെ വീട്ടിലെ ടി വി കുഞ്ഞല്ലേ. മോളെ വീട്ടിലെ ടി വി വലിയ ടി വി അല്ലേ. ചേച്ചിക്ക് ആ ടി വി ഒന്ന് തായോ. ചേച്ചി അവര് പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ കൊണ്ടുതരാ. ടി വി ഇത് കുറച്ച് കൂടുതലല്ലേ ചേച്ചിയെ? ഓ പോ മോളെ, നമ്മളെ അയൽവക്ക കാര്യല്ലേ. മീരേ. ആ എന്ത് ചേച്ചി, ആകെ കിതച്ച് നല്ല ന്യൂസ് കിട്ടിയിട്ടുണ്ടാ. ഇത് പരദൂഷണം സുജാത ചേച്ചി. നമ്മുടെ നാട്ടിലെ എല്ലാ സംഭവങ്ങളും മറ്റുള്ളവിടങ്ങളിൽ പോയി പറയുന്നതാണ് ഏക ജോലി. മഞ്ഞപത്രം എന്നും പറയാം. ജ്യൂസ് കുടിച്ചിട്ട് പറയാ. ജ്യൂസ് എടുക്കാ ചേച്ചി, കാര്യം പറയേ. അപ്പൊ വേറൊന്നല്ല, നമ്മുടെ പട്ടാളക്കാരന്റെ മുകളില്ലേ, അവള് പത്താം ക്ലാസ്സിൽ തോറ്റടി. ആ കുട്ടിയോ പൊന്നേ, വെറുതെ പറയല്ലേ ചേച്ചി, അത് നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. എന്തായിരുന്നു എന്റെ മോനൊക്കെ സ്കൂളിൽ പോകുമ്പോ അവ മൊബൈലും പിടിച്ചെടുക്കും മൊബൈലും പിടിച്ചെടുക്കും. എന്റെ മോൻ ജയിച്ചില്ലേ, അവള് തോറ്റു. അങ്ങനെ തന്നെ വേണം അയാൾക്ക്. പിന്നില്ലേടി, ഇന്നലെ എന്തേ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഭയങ്കര ഒച്ചൻ ബഹളം കരച്ചിലൊക്കെ കേട്ടിരുന്നത്. ആ ചേച്ചി, ഞാനൊന്നും കേട്ടില്ല, ഞാൻ അറിഞ്ഞില്ലല്ലോ. ആ നീ അറിഞ്ഞില്ല ഇവിടെ കിടന്നിട്ട്? നീ അല്ലെങ്കിൽ അറിയില്ല, ഞാൻ ഈ അവിടെ വന്നിട്ട് അവിടെ കിടക്കുന്ന ആളറിഞ്ഞിട്ട് ഇവിടെ വന്ന് പറയണം. നീ അറിയില്ല, അത് ഞാൻ അന്വേഷിച്ചോളാം. അത് ഞാൻ ഇന്ന് തന്നെ അന്വേഷിച്ചിട്ട് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഞാൻ നമ്മളോടെ കളി. പിന്നെ നീ ഒരു കാര്യം അറിഞ്ഞ, നമ്മടെ ടീച്ചറമ്മില്ലേ ഇപ്പൊ കാറ് മേടിക്കാൻ പോണെന്ന്. ആ ടീച്ചറമ്മ കാറ് മേടിക്കാൻ പോവാണോ? ഇന്നലെ കണ്ടപ്പോ പറയേ കാശില്ല കാശില്ല എന്നിട്ട് എന്താ, എന്നിട്ട് ഇപ്പൊ കാറ് മേടിച്ച് നടക്കാണ്ട് അതുങ്ങോട്ട് പോവച്ചൻ കാണിക്കാല. അതെ ഇനി ഞാൻ പോട്ടടി, നിന്റെ അടുത്ത് പറയാൻ വന്നതാ. ഇനിയിപ്പോ പോയിട്ട് മോളിയുടെ വീട്ടിലൊന്ന് പോയിട്ട് പറയണം, അല്ലെങ്കിൽ എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റില്ല. മോളിയുടെ അടുത്ത് ചെന്നാൽ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ടും കിട്ടും. അപ്പൊ എന്തായാലും പോട്ടെ. പോവല്ലേ ചേച്ചി, ജ്യൂസ് എടുക്കാൻ. ഞാൻ ഇത് പൊങ്ങച്ചം സൂസിയാന്റി. ദിവസവും എന്തെങ്കിലും പൊങ്ങച്ചം പറഞ്ഞില്ലെങ്കിൽ സൂസിയാന്റിക്ക് ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങില്ല. നല്ല സന്തോഷത്തിലാണല്ലോ. അതെ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ. വാ ആന്റി ഇരിക്കേ. ശരി മോളെ. എന്താ ആന്റി, ഭയങ്കര സന്തോഷത്തിലാണല്ലോ ആന്റി ഇന്ന്. അതെ വളരെ സന്തോഷത്തിലാണ് ഞാൻ. എന്താ ആന്റി സ്വീറ്റ്സ് ഒക്കെ? സ്വീറ്റ്സ് എന്താണോ, അതുണ്ടല്ലോ. ഇന്നലെ ചേട്ടൻ എനിക്ക് ഈ ഞാൻ ഈ ഉടുത്തിരിക്കുന്ന സാരി ഉണ്ടല്ലോ, 15,000 രൂപ കൊടുത്തിട്ട് ചേട്ടൻ ഇന്നലെ മേടിച്ചെന്നതാ. ഞാനപ്പോ ആ സന്തോഷത്തിന് കുറച്ച് സ്വീറ്റ്സ് മേടിച്ചിട്ട് നമ്മുടെ ഈ സ്ട്രീറ്റിലുള്ള എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കുകയാണ് മോളെ. 15,000 രൂപ സാരിയോ? കണ്ടോ, നല്ല പിളപിളാന്ന് പിടയ്ക്കുന്ന സാരിയാണ്. എന്തൊരു ഭംഗിയാന്നറിയുമാണ്, നല്ല ഉടുത്തിട്ടും നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഇവിടെ എന്തൊരു ചൂടാ മോളെ, ഇവിടെ എ സി ഇല്ല അല്ലേ? ആ ഇവിടെ എ സി ഇല്ല ആന്റി. ഞങ്ങളുടെ വീട്ടില് ഫുള്ളി സെൻട്രലൈസ്ഡ് ആണ്, ബാത്റൂം പോലും സെൻട്രലൈസ്ഡ് ആണ്. ആന്റിക്ക് പാത്രം വേണ്ടേ? മോൾ ആ പാത്രം വെച്ചോ അവിടെ, വേണ്ട കേട്ടോ, അത് പുതിയ പാത്രാണ്, മോൾ എടുത്തോ അത്. ആണോ ആന്റിക്ക് ടീയോ കോഫിയോ എന്തെങ്കിലും? ടീ കോഫി ഒന്നും ഞാൻ കുടിക്കാറില്ല, ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. ഓക്കെ. എനിവേ ഇവിടെ ഭയങ്കര ഹോട്ടാണ് കേട്ടോ. മോളെ എന്റെ മേക്കപ്പ് ഒന്നും ഒലിച്ചിട്ടില്ലല്ലോ അല്ലേ?
ഇല്ല ആന്റി, മേക്കപ്പ് ഒന്നും പോയിട്ടില്ല, അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കേ, ഇനി കുറെ കൊടുക്കാറുണ്ട് സ്വീറ്റ്സ്. ഓക്കേ മോളി, ഓക്കേ ബൈ. ഓക്കേ ആന്റി, ശരി. ഇതാണ് കംപ്ലൈന്റ് അങ്കിൾ. എല്ലാ വീട്ടിലും നടന്ന് കംപ്ലൈന്റ് പറയുന്നതാണ് അങ്കിളിന്റെയും ജോലി. എത്ര നാളായി പറഞ്ഞ തെങ്ങൊന്ന് മുറിക്കാനായിട്ട്? ഞങ്ങളുടെ വീട്ടിലേക്ക് ചാഞ്ഞിക്കണത് ആ തേങ്ങ മുഴുവൻ ഞങ്ങളുടെ വീട്ടിലെ ഷീറ്റ് മിക്ക് വീണത് എല്ലാം പൊളിയും. അച്ഛൻ വരുമ്പോ ഒന്ന് പറയും. എടോ, ഇങ്ങനത്തെ ഒരു സാധനം ഇവിടെ ഇല്ല. പിന്നെന്തിനാണോ നിങ്ങളുടെ കുടുംബത്തെ വേസ്റ്റ് മുഴുവൻ എന്റെ കുടുംബത്ത് കൊണ്ടിടുന്നത്? ഇതിലങ്ങോട്ട് ഇട്ടച്ചാ പോരെ. അച്ഛൻ വരുമ്പോ ഒന്ന് പറയിട്ട. എടോ, എന്താണോ ഇത്, ഇവിടുത്തെ പട്ടിക ആർക്കും ജീവിക്കാൻ പറ്റില്ലല്ലോ. അതിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാ. എന്തൊരക്കിനെ കുറയ്ക്കുന്നത്? ഇത് സൗണ്ട് കുറച്ച് കുറയ്ക്കാൻ പറയും. അച്ഛൻ വരുമ്പോ ഒന്ന് പറയും. അപ്പൊ അതാണ് നമ്മളുടെ വീഡിയോ. നമ്മളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പേരും സ്ഥലങ്ങളും കാര്യങ്ങളും ഒന്നും ആരെ ഉദ്ദേശം ഒന്നും അല്ല കേട്ടാ. പിന്നെ നമ്മൾക്ക് അറിയാം, നമ്മുടെ അയൽവാസികൾ എന്തായാലും എന്തിനും പെട്ടെന്ന് ഓടി വരാൻ നമുക്ക് നമ്മുടെ ബന്ധുക്കളെക്കാളും തൊട്ടടുത്ത് നമുക്ക് എല്ലാത്തിനും ഉണ്ടാവുക. അപ്പൊ ജസ്റ്റ് ഒരു അതന്നെ ജസ്റ്റ് ഒരു കോമഡി ആയിട്ട് ചെയ്തു മാത്രം, വേറെ ഒന്നും ഇതിലില്ല. ജസ്റ്റ് കോമഡി മാത്രമാണ് സംഭവിച്ചു ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാരും അപ്പോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് അതിന്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, നമ്മളിപ്പോ കുറച്ച് ഇങ്ങനെ സ്കിറ്റ് ആയിട്ട് വരുന്നതിന്റെ മെയിൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പോവാണ്ട് തന്നെ കേട്ടോ. ഇങ്ങനെയുള്ള കാരണം പുറത്ത് പോയിട്ട് ഇപ്പൊ ലോക്ക്ഡൌൺ കഴിഞ്ഞെങ്കിലും കുറച്ചാലും കൂടി ഇങ്ങനെ സ്കിറ്റും കാര്യങ്ങളും ഇതിന്റെ ഇടയിൽ പുറത്തു പോകേണ്ടി വന്നാൽ ചെയ്യും വേറെ വീഡിയോ. അങ്ങനെ അപ്പൊ ഇത്രയുള്ള നമ്മളെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.